ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിലെ ചാമ്പയ്ക്ക മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് നോക്കിയപ്പോൾ ഒത്തിരി ചാമ്പയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഞാനത് ഉപയോഗിച്ച് കുറച്ച് വൈൻ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ നമുക്ക് ഇത് പറിച്ചെടുത്ത് വൈൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 1 കിലോയോളം കഴുകി വൃത്തിയാക്കിയ ചാമ്പയ്ക്കയുണ്ട്. ഇതിലെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. 1 കിലോ ചാമ്പയ്ക്കയ്ക്ക് 1 കിലോ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അല്പം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും കൂടി പൊടിച്ചതാണ് അത്. പിന്നെ 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വൈൻ തയ്യാറാക്കാൻ ആവശ്യമായത്. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കിതിവിടെ സെറ്റ് ചെയ്യാം. ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഭരണിയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ പല തട്ടുകളായിട്ടാണ് ഈ ചാമ്പയ്ക്കയും ഷുഗറൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാമ്പയ്ക്ക 1 ലെയർ ഇടുന്നു. അതിന് മുകളിലായിട്ട് ഷുഗറ് 1 ലെയർ ഇട്ട് കൊടുക്കും. വീണ്ടും ചാമ്പയ്ക്കയുടെ 1 ലെയറും കൂടി കൊടുക്കുന്നു. വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ചാമ്പയ്ക്ക ഇടുന്നു. പഞ്ചസാര ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. പൊടിച്ചു വച്ചിരിക്കുന്നത് ഗ്രാമ്പും പട്ടയും ഏലക്കായും ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ 1 ലിറ്റർ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിന് ഏകദേശം ഒപ്പം ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നമ്മളിത് ഒരു തുണി വെച്ച്, ഞാനിവിടെ 2 ഇഴത്തോർത്താണ് എടുത്തിരിക്കുന്നത്, ഇത് കെട്ടി വയ്ക്കാൻ പോവാണ്. അധികം ടൈറ്റ് ആക്കാതെ തന്നെയാണ് കെട്ടി വയ്ക്കുന്നത്, എന്നാലും അത്യാവശ്യത്തിന് ടൈറ്റ് ഉണ്ട്. ഇത് കെട്ടിയച്ചു. ഇനി ഇത് ഇതിൻ്റെ അടുപ്പ് കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നു. നമ്മളിത് 21 ദിവസത്തേക്കാണ് വെക്കുന്നത്. ഇനി 3 ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. 3 ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം. 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വൈൻ റെഡി ആയിരിക്കും. അപ്പോൾ ചാമ്പയ്ക്ക അരിച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് നമ്മൾ വൈനായിട്ട് ഉപയോഗിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക്.